ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഭാഗ്യവാൻ ആരാണ്? ഭാഗ്യവാൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പിന്നെ ആരാണ് ഭാഗ്യവാൻ? എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഒന്ന്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. രണ്ട്, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വീണ്ടും ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. അതേ വാക്യം തന്നെ ഒടുവിലത്തെ അധ്യായത്തിൽ കാണാം. ഒടുവിലത്തെ അധ്യായം 22 അധ്യായത്തിൽ അതേ വാക്യം തന്നെ നാം കാണുന്നു. വചനം വായിക്കണം, പ്രമാണിക്കണം. വായിക്കാം 22:9. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്തിനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 7 ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വചനം കേട്ടാൽ പോരാ, വചനം പ്രമാണിക്കണം. വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. വീണ്ടും തിരുവചനം പറയുന്നു 16:15. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. വീണ്ടും കാണാം 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നഗ്നരായി നടക്കാതിരിക്കാൻ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 19 എടുക്കാം. വെളിപ്പാട് പുസ്തകം 19. ഭാഗ്യവാനാര് എന്ന് വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വിശദീകരിച്ചിരിക്കുകയാണ്. ഒടുവിലത്തെ പുസ്തകത്തിൽ ആരാണ് ഭാഗ്യവാൻ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകത്തിൽ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രത കൊള്ളുന്നതിന് ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കള്ളനെ പോലെ വരും. 19:9. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വളരെ പഠിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വാക്യമാണത്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ. വേദപുസ്തകത്തിൽ പറയുന്ന ഭാഗങ്ങൾ അത് ഒരു ആലങ്കാരികമായ ഭാഷയിൽ തന്നിരിക്കുകയാണ്, അല്ലാതെ ഒരു അക്ഷരീയമായ ഒരു കല്യാണം നടക്കുകയോ അവിടെ കുഞ്ഞാട് കല്യാണം കഴിക്കുകയോ അതൊന്നുമല്ല. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ് കുഞ്ഞാടെന്ന് പറയുന്നത്, അറുക്കപ്പെട്ട കുഞ്ഞാട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടിനെ കുറിച്ചുള്ള വിവരണങ്ങൾ പലയിടത്തും കാണാം. അറുക്കപ്പെട്ട കുഞ്ഞാട്, കർത്താവായ യേശു ക്രിസ്തു. ലോകാരംഭത്തിനു മുമ്പേ കൊല്ലറക്കപ്പെട്ട ദൈവ കുഞ്ഞാട് യേശു ക്രിസ്തു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ട ഒരു ഭാഗ്യവാന്മാർ ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്, അഥവാ സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സിംബോളിക്, പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടി കൃത്യപ്പെടുത്തി പറഞ്ഞാൽ മിസ്റ്റിക് മീനിങ് അതിനുണ്ട്. മിസ്റ്റിക്, മിസ്റ്റിസിസം, മിസ്റ്റിക് മീനിങ് എന്ന് പറഞ്ഞാൽ നേരെയുള്ള വാക്കുകൾ അതേപടിയല്ല മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ പിന്നിൽ വിശാലമായ ആശയത്തെ ഉൾക്കൊള്ളുന്ന വാക്യമാണുള്ളത്. വിശാലമായ ആശയം, പിന്നിൽ വളരെ ബൃഹത്തായ ആശയം തിങ്ങി നിൽക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്
അത് മനസ്സിലാക്കാൻ പാകത്തിന്, അഗാധമായ ആത്മീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ പാകത്തിന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ലളിതമാക്കി തന്നിരിക്കുകയാണ്. ആർക്കും മനസ്സിലാകും? കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ എന്താണതിൻ്റെ അർത്ഥം? ആ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നാം ഉത്തമഗീതങ്ങളുടെ പുസ്തകം വായിക്കണം. പോരാ, കോരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 11:2 വായിക്കണം. ആദ്യം 2 കൊരിന്ത്യർ 11:2 വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹനിശ്ചയം കഴിഞ്ഞു, വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്തു എന്ന ഏക പുരുഷന് സഭയെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ, നിഷ്കളങ്കനിയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. നിത്യതയിൽ കർത്താവായ യേശു രണ്ടാമത്തെ വരവിന് ശേഷം സഭയും ക്രിസ്തുവും ഒന്നായിത്തീരുന്നു. സഭയും ക്രിസ്തുവും ഒരു ശരീരമായിത്തീരുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാം വിശുദ്ധരായി ജീവിച്ചെങ്കിൽ മാത്രമേ അന്ന് ക്രിസ്തുവിനോട് നാം ചേരുകയുള്ളൂ. ക്രിസ്തുവിനോട് ചേരുക, ക്രിസ്തുവിൽ അലിഞ്ഞ് ലയിച്ചു തീരുക, ക്രിസ്തുവിൽ ഇഴുകിച്ചേരുക, ക്രിസ്തുവിൽ അലിഞ്ഞു ചേരുക, നാമും ക്രിസ്തു ഒന്നായിത്തീരുക. ദൈവത്തിന് സ്തോത്രം. ആ ആശയത്തെ മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ ലളിതമായി പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയും. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞു, പക്ഷേ വിവാഹം നടക്കാതെ പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞു, പക്ഷേ വിവാഹം നടക്കാതെ പോകുമോ? നിശ്ചയം കഴിഞ്ഞു അതുകൊണ്ട് കാര്യം പൂർത്തിയായില്ലല്ലോ. വിവാഹം നടക്കാതെ പോകുമോ? നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ഇട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് വഷളത്വം വന്നു പോയാൽ കല്യാണം നടക്കുകയില്ല. വിവാഹ നിശ്ചയം ചെയ്തു, ശരിയാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സ് വഷളായി പോയാൽ വിവാഹം നടക്കുകയില്ല. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ പാപത്തിലേക്ക് പോയാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കാൻ പറ്റുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ സഭ പാപത്തിലേക്ക് പോയാൽ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോയാൽ, ലോകത്തിൻ്റെ വെറുക്കൂത്തിലേക്ക് പോയാൽ, അശുദ്ധ സ്വഭാവത്തിലേക്ക് പോയാൽ ക്രിസ്തുവുമായുള്ള ബന്ധം കിട്ടുകയില്ല, ദൈവരാജ്യത്തിലെത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. സഭ മണവാട്ടിയും ക്രിസ്തു മണവാളനും. ആ ഒരാശയം വ്യക്തമായി തരുന്ന പുസ്തകമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം. ഉത്തമഗീതം മനോഹരമായൊരു പുസ്തകമാണ്. വായിക്കുമ്പോൾ പെട്ടെന്ന് അർത്ഥം മനസ്സിലായി എന്ന് വരികയില്ല. അതും ഒരു മിസ്റ്റിക് ഗ്രന്ഥമാണ്. മിസ്റ്റിക് പോയട്രിയാണ്, ഒരു മിസ്റ്റിക് കാവ്യമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായി ബന്ധം ചിത്രീകരിക്കുന്ന മനോഹരമായൊരു കാവ്യം, അതാണ് ഉത്തമഗീതം. ഈ ആശയം സഭ ഉൾക്കൊണ്ടതുകൊണ്ടാണ് നമ്മുടെ വിവാഹ കൂതാശയിൽ സഭയെ മണവാട്ടിയായും കർത്താവായ യേശുവിനെ മണവാളനായും ചിത്രീകരിച്ചുകൊണ്ട് അതിലെ പ്രാർത്ഥനകളും ഗീതങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പലർക്കും അറിയാം, നാം പലപ്പോഴും പാടാറുള്ളതാണ്, കാണാതെ അറിയാമായിരിക്കും. നമുക്കൊന്ന് പാടി നോക്കാം. ഏതെന്തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ, നിന്തോട്ടത്തി ദൂരെ പോകരുതേ, ഈയുള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചും. സഭ പറയുകയാണ്, ഈ മണവാട്ടി പറയുകയാണ്, അയ്യോ എന്നെ വിട്ട് പോകല്ലേ, ഈയുള്ളോളെ തള്ളല്ലേ, നീയാണ് എൻ്റെ യുവ മണവാളൻ, നാഥാ നീ എന്നെ വിട്ട് പോകല്ലേ. മണവാട്ടിയായ സഭ, സഭ മണവാട്ടി, മണവാട്ടി സഭ മണവാളിനോട് പറയുകയാണ് എന്നെ വിട്ട് പോകല്ലേ എന്ന്. ഞാനോ, ഞാൻ ആരാണ്? നാളുകളും മാസങ്ങളും ആണ്ടുകളും പാപത്തിൽ ജീവിച്ചവനാണ്.
നാളുകളല്ല മാസങ്ങളല്ല ആണ്ടുകൾ ഞാൻ പാപത്തിൽ ജീവിച്ചു. പക്ഷേ ഞാൻ പാപത്തിൽ ബോധം കെട്ട് കിടന്ന സമയത്ത് നിൻ്റെ ജീവധ്വനി ഞാൻ കേട്ടു, നിൻ്റെ വചനം ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ കണ്ണു തെളിഞ്ഞു, അപ്പോൾ എനിക്ക് യഥാർത്ഥമായ ആനന്ദം കിട്ടി. നാളും മാസവും ആണ്ടും ഞാൻ പോകി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചു. ശരിയല്ലേ? നാളുകൾ നാം പാപത്തിൻ്റെ കുരുട്ടിലായിരുന്നില്ലേ? സുബോധമില്ലാത്തവരെ പോലെ ജീവിച്ചില്ലേ? മദ്യത്തിൻ്റെ അടിമകളായി ജീവിച്ചില്ലേ? ഇല്ലേ? കഞ്ചാവോ മയക്കുമരുന്നോ അതില്ലെങ്കിൽ ഈ പുകയിലയുടെ സത്തിൽ നിന്നുണ്ടാക്കുന്നതായ മറ്റ് സാധനങ്ങളോ എല്ലാം ഉപയോഗിച്ച് പൊടി വലിക്കുക, മദ്യം കുടിക്കുക, ഇങ്ങനെയുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് പോയിരുന്നില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം എന്തായിരുന്നു? സുബോധമില്ലാത്തവരെ പോലെ ജീവിക്കുകയായിരുന്നില്ലേ? പള്ളിയിൽ പോകുന്നു, വേണി മധുവായി ശുശ്രൂഷയ്ക്ക് കൂടുന്നു, പക്ഷേ ജീവിതത്തിലെ പാപങ്ങൾ മാറിയിട്ടില്ല, ഹൃദയം വിശുദ്ധമായിട്ടില്ല, തിന്മയിലേക്ക് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഈ പാവജീവിതത്തിൽ മുഴുകിക്കഴിയുന്നു. ഇല്ലേ? അനേകർ ഇന്ന് സുബോധമില്ലാത്തവരെ പോലെ ജീവിക്കുന്നു. നാളും മാസവും ആണ്ടും ഞാൻ പാവത്തിൻ്റെ പാഴികളിൽ പോക്കിപ്പോയി ഈ കാലം. നിൻ്റെ ജീവിതത്തിന് ഒരു ദിവസം ഞാൻ കേട്ടു, അന്ന് എൻ്റെ കണ്ണ് തെളിഞ്ഞു. എൻ്റെ കർത്താവേ, അന്നാണ് കണ്ണ് തെളിഞ്ഞത്, അന്നാണ് ആത്മകണ്ണ് തുറന്നത്. ആത്മകണ്ണ് അടഞ്ഞിരിക്കുകയായിരുന്നു, കർത്താവേ കണ്ണ് തെളിഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥമായ ആനന്ദം കിട്ടിയത്, സാക്ഷാത് സമാധാനം കിട്ടിയത് അപ്പോഴാണ്. സമാധാനമില്ലാതെ ഞാൻ അഴലുകുന്ന ഒരു മനുഷ്യനായിരുന്നു. സമാധാനമില്ലായിരുന്നു, സന്തോഷമില്ലായിരുന്നു, എന്നും ദുരിതങ്ങളും പ്രശ്നങ്ങളും അനേകം പ്രതിസന്ധികളുമായി ജീവിതം അലയുകയായിരുന്നു. എന്നാൽ കർത്താവേ, നിൻ്റെ ജീവിതത്തിന് കേട്ടപ്പോൾ എൻ്റെ കണ്ണു തെളിഞ്ഞത് മാത്രമല്ല, എനിക്ക് ആനന്ദം കിട്ടി. നാളും മാസവും ആണ്ടും ഞാൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമാണ് വിവാഹകൂദാശ. വിവാഹകൂദാശയിലെ ഗീതങ്ങളും അതിലെ പ്രാർത്ഥനകളും എല്ലാം നാം നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം കർത്താവായ യേശുവും സഭയും തമ്മിലുള്ളതായ ബന്ധത്തിൻ്റെ ആ വ്യക്തമായ ചിത്രീകരണം നമുക്ക് കാണാം. കർത്താവായ യേശുവും സഭയും തമ്മിൽ, അവിടെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആ പെൺകുട്ടിയെക്കുറിച്ചല്ല പറയുന്നത്, അവിടെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മണവാളിനെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ പറയുന്നത് മുഴുവനും കർത്താവായ യേശു മണവാളിനും സഭ മണവാട്ടിയും എന്നുള്ള ആ ഒരു മിസ്റ്റിക് മീനിങ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അതെല്ലാം പറയുന്നത്, പാടുന്നത്. സുന്ദരികളിലെ സുന്ദരി നീ കുസുമസമം സഭൈ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ ശ്രീവായേ വന്ദിപ്പതിനാൽ രാജാവ മശിഹ മനോഹരമായിരിക്കുന്നു. കറ തീണ്ടാത്തവളാണ് സഭ. സഭ കറ തീണ്ടാത്തവൾ. സഭ എന്ന് പറഞ്ഞാൽ യാക്കോബായ സഭയെന്നോ ഓർത്തഡോക്സ് സഭയെന്നോ അല്ല പറയുന്നത്. കത്തോലിക്ക സഭ, ഓർത്തഡോക്സ്, അത് എല്ലാം സമുദായങ്ങൾ, അതല്ല ക്രിസ്തുവിൻ്റെ സഭ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, യാക്കോബായ സഭയിൽ വിശുദ്ധന്മാരുണ്ട്, ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധന്മാരുണ്ട്, കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാരുണ്ട്, മാർത്തോമാ സഭയിൽ വിശുദ്ധന്മാരുണ്ട്, സി എസ് ഐ സഭയിൽ വിശുദ്ധന്മാരുണ്ട്. രക്ഷിക്കപ്പെട്ടവർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, സഭ സത്യമണവാട്ടിയായി വിശുദ്ധ മണവാട്ടിയായി നിൽക്കുന്ന ആ ഒരു വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ഏത് സമുദായം എന്നുള്ളതല്ല, ഏത് സഭ അല്ലെങ്കിൽ ഏത് സമുദായം എന്നുള്ളതല്ല, ഏത് സമുദായത്തിലും യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കഴുകപ്പെട്ടവരും യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ പാപം ക്ഷമിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ വീണ്ടെടുപ്പ് കിട്ടിയവരും
യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടും ഞാൻ അനുഭവിച്ചവരും യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ മാനസാന്തരം ലഭിച്ചവരുമായ ദൈവമക്കൾ. അവർ പുറമെയുള്ള ഏത് സഭയിലാണെങ്കിൽ കുഴപ്പമില്ല, സഭ മാറണ്ട. എന്നാൽ സഭ മണവാട്ടിയാണ്, സഭയെ നീ കറതീണ്ടാത്തവളാണ്, നിന്റെ ചുണ്ട് മധു വർഷിക്കുകയാണ്, നിന്റെ അധരങ്ങൾ മധു വർഷിക്കുന്നു, അധരങ്ങൾ ചുണ്ടിൽ നിന്ന് തേനൊഴുകുന്നു. ചുണ്ടിൽ നിന്ന് തേനൊഴുകുന്ന എന്താണ്? സഭയുടെ ചുണ്ടിൽ നിന്ന് തേനൊഴുകുന്നു പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മണവാട്ടിയായ സഭ തേനോലുന്ന വചനം പറയുന്നു. സഭയിൽ നിന്ന് വചനമാണ് പുറപ്പെടുന്നത്, സഭ സംസാരിക്കുന്ന വചനമാണ്. യേശുക്രിസ്തുവിന് ഉണവാട്ടി വചനം നൽകുന്നു, വചനം കൊടുക്കുന്നു, വചന ശുശ്രൂഷകൾ നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, വചനം മധു വർഷിക്കുന്നു. മധു തേൻ, തേനിലും തേനക്കെട്ടയിലും മധുരമായ വചനം, വചനം നൽകുന്നു. നിന്റെ അധരങ്ങൾ മധു വർഷിക്കുന്നു, അധരം ചുണ്ട്, ചുണ്ട് തേൻ വർഷിക്കുന്നു, തേൻ പൊഴിയുന്നു. മാത്രമല്ല, നിന്റെ വസനത്തിൻ്റെ സുഗന്ധം, വസനം വസ്ത്രം, വസനത്തിൻ്റെ സുഗന്ധം നീസാൻ കുസുമസമമാണ്, ശാരോലിലെ പനിനീർ പുഷ്പത്തിന് തുല്യമാണ്. ശാരോലിലെ പനിനീർ പുഷ്പത്തിന് തുല്യമായ സുഗന്ധം പേർന്നവളാണ് നീ. നിന്റെ വസനത്തിൻ്റെ സുഗന്ധമുണ്ട്, നീസാൻ കുസുമസമം. ദൈവത്തിന് സ്തോത്രം. ഈ മധു വർഷിക്കണം സഭ, സഭയുടെ അധരം. തേനോലുന്ന വചനം ജനത്തിന് കൊടുക്കണം. കണ്ണുകാഴ്ചയില്ലാതെ തപ്പി നടക്കുന്ന പാവപ്പെട്ടവരുണ്ട്, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ പാടില്ലാത്ത ജനമുണ്ട്. അവർക്ക് വചനം കൊടുക്കണം. സഭയുടെ ദൗത്യം അതാണ്, വചനം കൊടുക്കണം, ക്രിസ്തുവിൻ്റെ വചനം കൊടുക്കണം. സഭയുടെ ദൗത്യം, ക്ഷമിക്കണം, വലിയ പള്ളി മേടകൾ പണിയുന്നതല്ല, കുരിശുതൊട്ടികൾ പണിത് ഉയർത്തുന്നതല്ല. പ്രിയപ്പെട്ടവരെ, സഭയുടെ ദൗത്യം എന്താണ്? സഭയുടെ ദൗത്യം തിരുവചനം നൽകി ജനത്തെ ഉത്ബുദ്ധരാക്കുക, തിരുവചനം നൽകി ജനത്തിന് സുബോധം കൊടുക്കുക, തിരുവചനം നൽകി ജനത്തിന് നിത്യതയെക്കുറിച്ചുള്ള ബോധം കൊടുക്കുക, തിരുവചനം നൽകി ജനത്തിന് സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്തായെന്ന് കാണിച്ചു കൊടുക്കുക, അനുഭവിപ്പിച്ചു കൊടുക്കുക, സുവിശേഷം നൽകി യഥാർത്ഥമായ സമാധാനത്തിലേക്ക് ജനത്തെ ആനയിക്കുക, സുവിശേഷം നൽകി നിത്യജീവന് വേണ്ടി ജനത്തെ ഒരുക്കുക, നിത്യസ്വർഗം, നിത്യസ്വർഗത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുക. അതാണ് സഭയുടെ ദൗത്യം. ദൈവത്തിന് സ്തോത്രം. നീ ജാതികളിൽ സൂനുവാണ്, സൂനു പുത്രി, നീ പുറജാതി പുത്രിയാണ്, നീ സ്വന്തജാതിയല്ല, നീ പുറജാതി പുത്രിയാണ്. പക്ഷേ നിന്നെ ദത്തെടുത്ത് നിന്നെ മടവാട്ടിയാക്കിയിരിക്കുകയാണ്. ജാതികളിൽ സൂനുവാണ്, എങ്കിലും ഭാഗ്യവശാൽ നീ ഈ രക്ഷകൻ്റെ തിരുരക്തത്തിൻ്റെ സ്പർശം കൊണ്ട് രൂപാന്തരപ്പെട്ട് നീ കറ തീണ്ടാത്തവളായി തീർന്നു. നിന്റെ നാവിൽ നിന്ന്, അധരങ്ങളിൽ നിന്ന് തേൻ പൊഴിയുന്നു, വചനം പൊഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണ് ഈ വിവാഹ കൂദാശയിൽ കൂടി വ്യക്തമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒന്ന് ചിന്തിക്കൂ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ, മഹാപരിശുദ്ധനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി അവൻ്റെ കൂടെ വസിപ്പാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഞാൻ ചിന്തിക്കട്ടെ, നിങ്ങളും ചിന്തിക്കൂ. എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണമായി അർപ്പണം ചെയ്തിരിക്കുന്നുവോ? ഒരു മണവാട്ടിയുടെ ജീവിതം സമ്പൂർണമായി മണവാളിന് വേണ്ടി അർപ്പണം ചെയ്തിരിക്കുകയാണ്. അതാരും പറഞ്ഞു കൊടുക്കണ്ട, ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, എഴുതിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അവളുടെ ഹൃദയം മുഴുവൻ മണവാളിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മണവാളിൻ്റെ ഹൃദയം മുഴുവൻ ഈ മണവാട്ടിയോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവളുടെ സ്നേഹമാണ്, യേശുക്രിസ്തുവുമായിട്ടുള്ള സ്നേഹബന്ധമാണത്. ക്രിസ്തുവുമായിട്ട് വിട്ടുപിരിയാൻ പാടില്ലാത്തൊരു സ്നേഹബന്ധം. യേശുക്രിസ്തു നമ്മുടെ നാഥനായി, നമ്മുടെ അനുഭവ ഉണവാളനായി, നമ്മുടെ കർത്താവായി, നമ്മുടെ രക്ഷകനായി, നമ്മുടെ ഉടയവനായി, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭാഗ്യകരമായ അനുഭവമാണത്. ഈ അനുഭവം നാം പ്രാപിക്കണം. പ്രിയപ്പെട്ടവരെ, നാം കേട്ടുപോയാൽ പോരല്ലോ, നമുക്ക് അനുഭവം വേണ്ടേ? യേശുക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം ഞാൻ പ്രാപിച്ചുവോ? കറ തീണ്ടാത്തളായി ഞാൻ നിന്നുവോ? എൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടുവോ? പൂർണ്ണമായി ഞാൻ അർപ്പണം ചെയ്തുവോ? ക്രിസ്തുവിൻ്റെ ഹിതത്തിന് ഞാൻ മുഴുവനായി വിട്ടുകൊടുത്തുവോ? നമ്മുടെ ചില ഹിതങ്ങൾ ഇപ്പോഴും നമ്മളിലുണ്ട്, നമ്മുടെ ഉള്ളത്തിലുണ്ട്, നമ്മുടെ ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ട് വരണമെന്ന് നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ ഞാൻ ജീവിക്കാൻ ഞാൻ തയ്യാറാണോ? വിശുദ്ധിയുടെ തികവിൽ നീക്കി ജീവിക്കാൻ മനസ്സുണ്ടോ? സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് അനേകരും വാസ്തവത്തിൽ ഇതൊന്നും ചിന്തിക്കാതെ
ശാവയോഗ്യമായി ജീവിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ വാക്യം പഠിക്കാൻ. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ, കർത്താവായ യേശുവും വിശുദ്ധ സഭയും ഒരുമിച്ച് ചേരുന്നതായ ആ മഹത്തായ സൗഭാഗ്യ കാലത്തിന് വേണ്ടി കാത്തിരിക്കുക. അതിൻ്റെ നാം ക്ഷണിക്കപ്പെട്ട അതിഥികളായി നാം ചെല്ലുക. നാം മണവാട്ടിയായിട്ട് മാത്രമല്ല ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് ചെല്ലുക. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. രണ്ടാമത്തേത്, ക്രിസ്തുവിൻ്റെ തോഴനാണ്, മണവാളിൻ്റെ തോഴന്മാരാണ്. യഹൂദന്മാരുടെ ഇടയിൽ കല്യാണത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. മണവാളിൻ്റെ തോഴനാണ് ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. എല്ലാം കല്യാണത്തിൻ്റെ അതിൻ്റെ സദ്യവട്ടങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്, അതിൻ്റെ ആലോചനകളെല്ലാം പറഞ്ഞ് ഉറപ്പിക്കുന്നത്, എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത് ഈ തോഴനാണ്. പക്ഷേ തോഴൻ അവൻ മണവറയിലേക്ക് മണവാട്ടി വരുന്നതോടുകൂടി അവൻ അവിടെ നിന്ന് മാറും. പിന്നെ അവനവിടെ സ്ഥാനമില്ല. നാം ഓരോരുത്തരും അനേകരെ മണവാട്ടിയായി ഒരുക്കുവാൻ നാം നിയമിക്കപ്പെട്ടവരാണ്. അനേകരെ മണവാട്ടിയായി അണിയിച്ചൊരുക്കുവാൻ നാം നിയമിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് അനേകരെ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. അനേകരെ വിശുദ്ധിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അനേകരെ സ്നേഹത്തിലേക്ക് അനയിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം സുവിശേഷവേലയാൽ പ്രചുരമായി തീരണം. സുവിശേഷ വില കൊണ്ട് പ്രാമാണ്യമുള്ളതായി തീരണം. സുവിശേഷ വില കൊണ്ട് പ്രാധാന്യമുള്ളതായി തീരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് അതുപോലെ തന്നെ അനേകരെ യേശുക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്നവരുമായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു മണവാളൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധരാകണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് ഈ വിശുദ്ധി പ്രാപിക്കുക? വിശുദ്ധിയുടെ കാര്യം എന്നും പറയുന്നു. എന്താണ്, എങ്ങനെയാണ് വിശുദ്ധി? വളരെ ലളിതമാണ്, വളരെ ലളിതം. കരിക്കട്ട തീക്കട്ടയോട് ചേർത്ത് വെച്ച് ഊതിയാൽ കരിക്കട്ട തീക്കട്ടയായി മാറും. കരിക്കട്ട അത് തീക്കട്ടയോട് ചേർത്ത് വയ്ക്കുന്നു. തീക്കട്ടയോട് ചേർത്ത് വെച്ച് ഇളങ്കാറ്റ് വീശുമ്പോൾ ആ കരിക്കട്ടയിൽ അംശം അംശമായി കുറേശ്ശെ കുറേശ്ശെയായി തീ പകരുന്നു. തീക്കട്ടയിലെ തീ കരിക്കട്ടയിലേക്ക് പകരുന്നു. അല്പം കഴിഞ്ഞ് നോക്കുമ്പോൾ തീക്കട്ടയായി മാറുന്നു. കരിക്കട്ടയില്ല, തീക്കട്ട മാത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം തീക്കനലായി മാറണം. ചൂടുള്ളതായിരിക്കും, കരുത്തുള്ളതായിരിക്കും, അനേകരെ ചൂട് പിടിപ്പിക്കുന്നതായിരിക്കും, അനേകർക്ക് തീ പകരുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് കാലുകുത്തുമ്പോൾ ആ വീട്ടിൽ തീ അവിടെ വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരിടത്ത് ചെന്ന് രണ്ട് വാക്ക് പറയുമ്പോൾ അവിടെ വാക്കിൽ കൂടി തീ പകരും. ദൈവത്തിന് സ്തോത്രം. അവിടെ അവരുടെ ജീവിതത്തിൽ നിന്ന് ചില ദുരിതങ്ങൾ മാറിപ്പോകും. ആ വീട്ടിലെ ചില ശാപങ്ങൾ മാറിപ്പോകും. ആ വീട്ടിലെ ചില പാപങ്ങൾ മാറിപ്പോകും. ആ വീട്ടിലെ ചില കെടുതികൾ മാറിപ്പോകും. കാരണം തീയാണ് അവിടെ ചെല്ലുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതിന്? അങ്ങനെ ഭാഗ്യരോ അനുഭവം കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? തീ പേറുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? രക്ഷകനായ യേശുവിന് തീ പേറുന്നവരായിത്തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നല്ലത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചിരുന്നില്ല, ഇത്രയ്ക്കൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, എൻ്റെ കർത്താവേ, ഭാഗ്യവശാൽ കർത്താവ് എന്നെ ഈ തീയുടെ അനുഭവത്തിൽ കൂടി നടത്തുന്നല്ലോ. ഈ തീയുടെ സന്തോഷം എനിക്ക് തരുന്നല്ലോ. തീയുടെ ചൂടെനിക്ക് തരുന്നല്ലോ. എനിക്ക് അർഹതയില്ലാത്തതാണ് കർത്താവേ. ഒരു പാരമ്പര്യം പറയാനില്ല, അഭിമാനിക്കാനൊന്നുമില്ല എനിക്ക്. ആത്മീയ പാരമ്പര്യം ഒന്നുമില്ല എൻ്റെ കർത്താവേ. വെറും കുഗ്രാമവാസിയായ ഞാൻ, വെറും കൺട്രിയായ ഞാൻ, അപരിഷ്കൃതനായി ജീവിച്ച ഞാൻ, എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ മധുരം ലഭിച്ചു. മഹാഭാഗ്യം. വചനം കേൾക്കാനിടയായി. എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് അവകാശം പറയാനൊന്നുമില്ല. എൻ്റെ കർത്താവ്, ന്യായം പറയാനൊന്നും എൻ്റെ കയ്യിലില്ല. ആകെയുള്ളത് ഇതാ, ഞാനൊരു പാപിയായ മനുഷ്യൻ. കർത്താവേ, ഇതിന് തീ ഇല്ലെങ്കിൽ ഞാൻ വെറും പൂജ്യം. യേശുവേ, ഇതിന് തീ ഇല്ലെങ്കിൽ ഞാൻ വെറും കരിക്കട്ട. യേശുവേ, ഇതിന് തീ എന്നെ തൊട്ടില്ലെങ്കിൽ ഞാൻ വെറും കരിക്കട്ട, വെറും കരിക്കട്ട മാത്രം. ഞാൻ എവിടെ വെച്ചാലും അവിടെ എല്ലാം കരി പിടിപ്പിക്കും. അതാണ് എൻ്റെ സ്വഭാവം. എന്നാൽ കർത്താവേ, ഈ തീ എന്നെ തൊടണമേ എന്ന് ഞാനിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീ എൻ്റെ മേലൊന്ന് സ്പർശിക്കണമേ. തീയാൽ എന്നെ ഒന്ന് കത്തുപിടിപ്പിക്കണമേ കർത്താവേ.
എൻ്റെ പാപങ്ങളെല്ലാം കത്തിപ്പോകണമേ, ദുശ്ശീലങ്ങൾ കത്തിപ്പോകണമേ, എൻ്റെ കർത്താവേ എൻ്റെ വൈരാഗ്യം കത്തിപ്പോകണമേ, എൻ്റെ പകയും വിദ്വേഷവും കത്തിപ്പോകണമേ, എൻ്റെ സ്വാർത്ഥതയും ദുരിവാഗ്രഹവും കത്തിപ്പോകണമേ, എൻ്റെ കർത്താവേ തലമുറകളായി എൻ്റെ മേലുള്ള ശാപങ്ങൾ കത്തിപ്പോകണമേ, കുടുംബം കുടുംബമായുള്ള ശാപങ്ങളെല്ലാം മാറിപ്പോകണമേ, യേശുവേ നിൻ്റെ പരിശുദ്ധാത്മാവ് തീ എൻ്റെ മേൽ ഒഴുകി വരണമേ, എൻ്റെ സിരകളിലൂടെ തീ ഒഴുകണമേ, തീ എന്നെ കഴുകിയെടുക്കണമേ, തീയാൽ എന്നെ വിശുദ്ധീകരിക്കണമേ, സ്വർഗത്തിന് തീ എന്നിലൂടെ പകരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ, യേശുനാഥ നിൻ്റെ സ്വർഗത്തിൻ്റെ അഗ്നി എന്നിലൂടെ ഒഴുകണമേ, എൻ്റെ സിരകളിലൂടെ അഗ്നി പകരുന്നതായി മഹാഭാഗ്യം എനിക്ക് നൽകണമേ, തീയുടെ അഭിഷേകം എനിക്ക് നൽകണമേ, തീയുടെ ആത്മാവിനാൽ എന്നെ നീ സ്പർശിക്കണമേ, എന്നെ നീ തീക്കട്ടയാക്കി മാറ്റണമേ, തീക്കനലാക്കി മാറ്റണമേ, തീയുടെ ചൂടനെ പകരുവാൻ തക്ക വേണം കർത്താവേ, തീയുടെ ശക്തി അനേകർക്ക് കൊടുക്കുവാൻ തക്ക വേണം, എന്നിൽ കൂടി നീ പ്രവർത്തിക്കണമേ എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അവിടുത്തെ അത്ഭുത സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കൃപയിൽ കാക്കണമേ, കൃപയിൽ പൊതിയണമേ, അവിടെ രണ്ടാമത്തവരുണ്ട് എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ, ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-30-96.